സ്റ്റേഷനിൽ എസ്ഐ അതന്വേഷിക്കാൻ വന്ന പോലീസുകാരനാടാ ഞാൻ എന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ തൻ്റെ ഒരു തന്ത്രമാക്കി ഫിനിഷ് ചെയ്യായിരുന്നു. ക്ലാരിറ്റി കിട്ടിയിരുന്നു. അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാരനാടാ ഞാൻ എന്നെ നിങ്ങൾ പറ്റിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അങ്ങോട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്നു. നിനക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ താൻ കുറച്ചുകൂടെ ഇതിനകത്ത് ഷൈൻ ചെയ്ത് നിന്നാൽ കുറച്ചുകൂടെ പഞ്ചായിട്ടൊരു ക്ലൈമാക്സ് ഉണ്ടാക്കായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു വലിയ മൈനസ് പോയിന്റ് ആയിട്ട് പറഞ്ഞതല്ല. കുറച്ചുകൂടെ പ്ലസ് പോസിറ്റീവ് വേണം ഇവർക്ക് ആക്കാമായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിസാമേ സാർ, ഇതിന് നിങ്ങളൊരു ബാക്ക് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി സ്പീഡ് കുറച്ചിട്ടുള്ള ഒരു കളി ആണ് ഈ സ്കിറ്റിനകത്ത് വേണ്ടത്. സാധാരണഗതിയിൽ നമ്മളുടെ സ്കിറ്റുകൾക്ക് വേണ്ടത് നല്ല ടക് 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 ടക്ക് എന്ന് ഡയലോഗ്സ് പറഞ്ഞു പോകേണ്ട സ്കിറ്റാണെങ്കിൽ ഈ സ്കിറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതിൻ്റെ ഒരു എന്താ പറയുക സ്വഭാവം അനുസരിച്ചിട്ട് ഈ പ്രേതങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സജീഷിൻ്റെ ആ പേടിപ്പെടുത്തുന്ന സജീഷ് ഭയങ്കര ഹരിബറിയായിരുന്നു ആദ്യം തന്നെ. എന്ത് അത് അതൊന്ന് കുറച്ച് കളിച്ചിട്ട് അതിനൊരു നോട്ടത്തിലും ഭാവത്തിലൊക്കെ ഒരു പേടി മൊത്തത്തിൽ ലുക്ക് വൈസ് വേണം. ആ മൂമെൻറ്റിൽ ഒരു പേടിയുടെ ഇതൊക്കെ കൊടുത്തിട്ട് ദൈവമേ ഇവിടെ അങ്ങനെ ഒരു ഒരു ആ പേടി ടോട്ടൽ ഒരു നമ്മുടെ മൂമെൻറ്റ്സിൽ ശബ്ദത്തിൽ മോഡുലേഷനിലെല്ലാം കിട്ടിയിട്ട് അടുത്ത ആൾ വന്ന് പറയുന്നതും പുള്ളി വളരെ നോർമലായിട്ട് കുറച്ചുകൂടി സ്പീഡ് കുറച്ച് കളിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ടെമ്പോ കിട്ടിയാണ്. സാധാരണ സ്കിറ്റുകൾ കളിക്കുമ്പോൾ നമ്മൾ സ്പീഡ് കയറ്റി കളിച്ചിരുന്നെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ടെമ്പോ കിട്ടിയേനെ എന്ന് പറയുന്നത് പോലെ ഈ സ്കിറ്റിൽ കുറച്ച് സ്പീഡ് കുറച്ചായിരുന്നെങ്കിൽ ടെമ്പോ നമുക്ക് ഫീൽ ചെയ്തേന്. പിന്നെ ഒരു കാര്യം കൂടെ എന്താ, ഈ സിനിമയിലായാലും അതേ സ്റ്റേജിലായാലും ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് അധികം പേര് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സിനിമയിൽ വളരെ കുറച്ച് സിനിമകളെ വന്നിട്ടുള്ളൂ. പണ്ട് കാലത്ത് കുറേ സിനിമകൾ യക്ഷി പോലുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ അടുത്തൊന്ന് രണ്ട് സിനിമകൾ വന്നു. ഹൊറർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ ശരിക്കും കോമഡി വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ശരിക്കും ഇങ്ങനെ ഇളകി ചിരിച്ചു പോകും. അത് ശരിക്കും വർക്കൗട്ട് ചെയ്യായിരുന്നു ഇതിനകത്ത്. കുറച്ചുകൂടെ ഈ ഒരു പ്രേതം വന്ന പോലെ തന്നെ ബാക്കി ചെറിയ 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 പാസിംഗ് ഷോട്ടുകളൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ നമ്മുടെ ഡയലോഗ്സിൻ്റെ സ്വാഭാവികത ഇത്തരത്തിലുള്ള സ്കിറ്റുകളിൽ അത് കുറച്ചിട്ട് കുറച്ച് ഡ്രാമാറ്റിക് ആക്കണം. ഡ്രാമയുടെ ഒരു കുറച്ച് ഘടകം നമ്മൾ ഇങ്ങനെയുള്ള സ്കിറ്റുകളിൽ കടമെടുത്ത് നമ്മൾ ഇന്ന് ചെയ്യണം. നമ്മൾ ലൈഫ് കളി ഇതിനകത്ത് പറ്റില്ല. ഇത്തരത്തിലുള്ള സ്കിറ്റിൽ ലൈഫ് കളി വിട്ടിട്ട് കളിച്ച് മതിയായിരുന്നു കേട്ടോ. താങ്ക് യു. മാർക്സിലേക്ക് കടക്കാം. നാദിഷ്ക 23 23 on 30 പ്രസാദ് ഏട്ടാ 24 24 on 30 ബീച്ച് ഏട്ടാ 25 25 30 ടോട്ടൽ 72 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10 7 മാർക്ക്. ടോട്ടൽ 79 on 100. താങ്ക് യു. ഓക്കെ, ജുംഗ ജ്വല്ലറി 5 മിനിറ്റ് വൺ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു ജുംഗ ജ്വല്ലറി 5 മിനിറ്റ് വൺ സ്റ്റാർ. പുതിയൊരു ചരിത്രം രചിക്കാൻ എത്തുന്നു ടീം കാർണിവൽ. നമ്മളിപ്പോ കൗമുദി ചാനലിന്റെ ടീം കാർണിവൽ അല്ലേ? ടീമിലെ മെമ്പേഴ്സ് ആണല്ലോ നമ്മള്. 5 മിനിറ്റ് വൺ സ്റ്റാർ. പക്ഷെ അതിൽ മിമിക്രിക്കാർ ഒരുപാട് താരങ്ങൾ വന്ന് എന്തെല്ലാം നല്ല പെർഫോമൻസ് കാണിക്കണം. പിന്നെ എല്ലാം മിമിക്രിക്കാരാ. പക്ഷെ ഈ മിമിക്രിക്കാർ നമ്മൾ നമ്മുടെ അടുത്തെ കുറിച്ച് ചിന്തിച്ചല്ലോ ടീം കാർണിവൽ ചിന്തിച്ചല്ലോ. കൊട്ടാര വിദൂഷകന്മാരും കുഞ്ചൻ നമ്പ്യാരും ചാക്യാരും ആക്ഷേപഹാസ്യത്തിന്റെ ആചാര്യന്മാരാണെന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും സംശയമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ശബ്ദ അനുകരണ കലയുടെ ആചാര്യൻ ഇദ്ദേഹമാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എഴുത്തച്ഛൻ എഴുതിയ പുരാണത്തിലെ ഈ ഭാഗം മാത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശ്രീരാമലക്ഷ്മണന്മാരും സീതാദേവിയും കാനനവാസത്തിനിടയിൽ രാവണന്റെ ആജ്ഞപ്രകാരം മാനായി മാറിയ മാരീചനെ സീതാദേവി കാണുന്നു. അത് മാരീചനാണെന്നറിയാതെ സീതാദേവി മാനിനെ മോഹിക്കുകയും അതിനെ പിടിച്ചു തരുവാൻ ശ്രീരാമനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാൻ മാരീചനാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ മാനിനെ അമ്പെയ്ത് വീഴ്ത്തുന്നു. അങ്ങനെ മാരീചൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് ലക്ഷ്മണനെയും സീതാദേവിയെയും കബളിപ്പിക്കുന്നു. രാമായണത്തിലെ ഈ സീൻ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സംശയം, പുരാണകാലത്തും ശബ്ദാനുകരണങ്ങൾ ഉണ്ടായിരുന്നുവോ എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർ വില്യം ബേഴ്സ് ആണ്
പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ അനുകരിച്ച് ഈ അനുകരണ കലയ്ക്ക് യവനിക ഉയർത്തിയത്. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള മലയാളിയുടെ ആസ്വാദനത്തിലേക്കായി മിമിക്രിയുടെ ചരിത്രം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മിമിക്രി തറവ ചന്ദനമണക്കുന്നിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപ്പം മക്കളെ, മിമിക്രി പഠിക്കണമെങ്കിൽ മിമിക്രിയുടെ ചരിത്രം പഠിക്കണം. അതറിയണമെന്നുണ്ടെങ്കിൽ സെൻസ് ഉണ്ടാകണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അതല്ല അപ്പുപ്പം പറഞ്ഞത്. പണ്ട് പുരാണകഥയിലെ മാരീചൻ ശ്രീരാമന്റെ ശബ്ദം അനുകരിച്ച് അനുകരണ കലയുടെ കാരണവരായി. അങ്ങനെ മാരീചന്റെ പിന്തലമുറക്കാരായി ഒരുപാട് മിമിക്രിക്കാര് ഇന്ന് ഈ തറവാട്ടിലെ അംഗങ്ങളാ. ആലത്തി, അഷറഫ്, ഫാസിൽ, കൊച്ചിൻ കനീബ, കെ എസ് പ്രസാദ് വരെ. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ അപ്പൂപ്പന് വയ്യാഞ്ഞിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത്. അത് മാത്രമല്ല, ഈ ചരിത്രത്തിന് ലെങ്തും കൂടും. ഇതുപോലെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഈ മിമിക്രി തറവാട്ടിലുണ്ട്. കാണിച്ചു തരാം. സങ്കടങ്ങൾ മറന്നിട്ടു ചിരിക്കാൻ നമുക്കുണ്ട് മിമിക്രി എന്നൊരു കല നാട്ടിൽ. ഓണനാളിനടുത്തെന്ന് പലരും അറിയുന്നതിപ്പോൾ നല്ല കോമഡി തൻ പേരിൽ. കുറിക്കു കൊണ്ടു വിളറുന്നു ചില കൂട്ടർ, ഇതൊക്കെ കണ്ടു ചിരിക്കുന്നു ജനക്കൂട്ടം. കുറിക്കു കൊണ്ടു വിളറുന്നു ചില കൂട്ടർ, ഇതൊക്കെ കണ്ടു ചിരിക്കുന്നു ജനക്കൂട്ടം. ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ മിമിക്രി എങ്ങനെ മിമിക്സ് പരേഡായി മാറിയതെന്നാണ്. കാണിച്ചു തരാം. പ്രിയമുള്ളവരെ, വെടിക്കെട്ടുടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ മരുന്ന് കച്ചവടം അങ്ങോട്ട് തുടങ്ങാം. അതാ തുടങ്ങാം. മരുന്നൊക്കെ റെഡിയല്ലേ? റെഡിയാണ്. സാമ്പിളൊക്കെ റെഡിയല്ലേ? റെഡിയാണ്. തൈലൊക്കെ റെഡിയല്ലേ? റെഡിയാണ്. കുഴമ്പൊക്കെ റെഡിയല്ലേ? റെഡിയാണ്. നീ റെഡിയാണ്? അയ്യോ, ഞാൻ റെഡിയല്ല. ആശാ റെഡിയാണ്? ഞാനും റെഡിയല്ല. അയ്യോ, നാ മരുന്ന് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. എങ്കിൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങാം. ആ തുടങ്ങാം. വരണം വരണം, കടന്നു പറഞ്ഞ സാർ. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നോക്കിയിരിക്കാതെ അറച്ചിരിക്കാതെ കൈ കാശുള്ള ഓരോ സാമ്പിൾ ബോട്ടിൽ വാങ്ങി നിങ്ങളുടെ തന്നെ നാക്കുകൊണ്ട് നക്കിയോ, മൂക്കൊണ്ട് മണത്തോ? ഇതിന്റെ ഗുണങ്ങൾ അറിയൂ. സകലമായ രോഗങ്ങളെയും വേരോട് പെഴുതിരുന്ന, വേയില്ലാത്ത രോഗങ്ങളെയും വേരോട് പെഴുതിരുന്ന ആയുർവേദ അപ്പോയിന്റ്മെന്റ് ഓയിൽമെന്റാണ് സുഹൃത്തുക്കളെ. എന്റെ ഈ പൽഗുലാതി ഗുൽഗുലാതി നെഞ്ചുള്ളിക്ക് തൈലം. ആലഞ്ചേരി തമ്പറക്കളുടെ ആദ്യം കിടന്ന അസ്ഥികുളത്തിന് പിന്നിൽ ആടി കുലഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബോംബയാറ്, ചിന്നയാറ്, പെരിയാറ്, മൂന്നാറ്, പമ്പാറ്, കല്ലയാറ് എന്നിവിടെ സംഗമ സ്ഥാനമായ കസാഖിസ്ഥാൻ, പാകിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ കയറ്റേക്കാൻ ആഗ്രഹമുണ്ടായിട്ട് നടക്കാതെ പോയ മരുന്നാണ് സുഹൃത്തുക്കളെ. എന്റെ ഈ പൽഗുലാതി ഗുൽഗുലാതി നെഞ്ചുള്ളിക്ക് തൈലം. അരച്ചു നിൽക്കാതെ, നാണിച്ചു നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. പത്ത് ബോട്ടിൽ വാങ്ങിക്കുന്നവർക്ക് ആരാ മനസ്സിലായില്ലോ? മനസ്സിലായില്ല. ഇല്ല, നീ പൊറോട്ട നോക്കിയാ. പൊറോട്ട നോക്കാനാ? പൊറോട്ട നോക്കാം.